ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ ജി യു വൈ ഡി ഡബ്ല്യു ടി. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് വിക്രം മൂവീന്റെ റിവ്യൂ പറയാനാണ്. അതെന്താ എനിക്ക് ഫസ്റ്റ് തന്നെ പറയുമ്പോൾ എനിക്ക് അങ്ങനെ വലുതായിട്ട് റിവ്യൂ പറയാനൊന്നും അറിയില്ല. പക്ഷെ വിക്രം മൂവീനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയിട്ടിരുന്ന് കാണേണ്ട ഒരു പടമാണ് ഞാൻ കുറച്ച് എന്ന് വെച്ചാൽ കുറെ കാലത്തിന് ശേഷമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ പോയിട്ട് നല്ല ത്രില്ലിങ് ഇതുപോലത്തെ ആക്ഷൻ ത്രില്ലർ പടം കണ്ടിട്ടുള്ളത്. എന്നുവെച്ചാൽ ഓരോരുത്തരും തന്റെ അഭിനയത്തിന്റെ ഏറ്റവും ബെസ്റ്റിന്റെ ബെസ്റ്റ് ഏത് സിംഗിൾ ക്യാരക്ടർ ആയിക്കോട്ടെ അവരവരുടെ ബെസ്റ്റ് നൽകിയിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് മാത്രമല്ല അതിനകത്ത് വലുതായിട്ടൊന്നും പറയാൻ പറ്റില്ല, കാരണം എന്ത് ചെറിയ കാര്യം പറഞ്ഞാലും ഇതൊക്കെ കഥയുടെ സ്പോയിലറായിട്ട് വരും. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ എന്താ പറയണ്ടേന്നൊരു കൺഫ്യൂഷനിലാണ്. എന്താ വെച്ചാൽ അറിയാ, ഇപ്പൊ സിമ്പിളായിട്ട് തന്നെ സൂര്യന്റെയും ഒക്കെ ലാസ്റ്റ് വരുന്ന സൂര്യന്റെ ഒരു പോർഷൻ ഉണ്ട്, അതൊക്കെ അടിപൊളി എന്ന് വെച്ചാൽ നെക്സ്റ്റ് ലെവൽ അടാറ് സംഭവങ്ങളാണ്. ഇപ്പൊ ടോട്ടലി പടം ഒരു ആക്ഷൻ ത്രില്ലർ പടം, അമ്മാതിരി പടമാണ്. കാരണം ഒരു സമയത്ത് നമ്മൾ വിചാരിക്കും വില്ലനാണോ അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടറാണോ അതെങ്കിൽ പോസിറ്റീവ് ക്യാരക്ടറാണോ, നമുക്ക് മൊത്തം തുടക്കം തന്നെ ഒരു കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു സംഭവം എനിക്ക് തോന്നിയായിരുന്നു. എനിക്ക് തുടക്കം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതിപ്പോ ഇങ്ങനെ വരാൻ സാധ്യത ഇല്ലല്ലോ, ഇതൊരു പോസിറ്റീവ് ക്യാരക്ടർ അല്ലേ ആവേണ്ടത്, ഇതിങ്ങനെ ഇങ്ങനെ വന്നത്, അങ്ങനെ കുറച്ച് ചെറിയൊരു ഡൗട്ട് ഒക്കെ വന്നായിരുന്നു. പക്ഷെ എന്നാലും നമ്മളെ ഒരു ഫസ്റ്റ് പാർട്ട് വരെ നമുക്ക് ചെറിയൊരു ഡൗട്ട് വരും. തുടക്കത്തിൽ കുറച്ചൊരു സംശയം ഉണ്ടാവും, പിന്നെ കുറച്ച് സംശയം ഇങ്ങനെ ഓരോന്ന് ക്ലിയറായി ഓരോ പോസിഷൻ ഒരു പസിൽ സോൾവ് ചെയ്യുന്ന പോലെ ഇങ്ങനെ സോൾവ് ചെയ്ത് ഓരോ സാധനങ്ങൾ വരും. പിന്നെ അത് മാത്രമേ ഇതിനകത്ത് എനിക്ക് ഏറ്റവും എല്ലാ ആക്ഷൻ സീൻസും വെച്ച് എല്ലാ ഫൈറ്റ് സീൻസും അടിപൊളിയായിട്ടാണ് ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇതിന്റെ പൊന്ന് ഒന്നും പറയാൻ കിട്ടില്ല, അമ്മാതിരി സിനിമ എന്നാണ് ഞാൻ പറയാം. കാരണം ഫഹദ് ഫാസിലും പിന്നെ നമ്മുടെ കമൽഹാസനും പിന്നെ വിജയ് സേതുപതിയും അങ്ങനെ ഓരോരുത്തരും മികച്ച അഭിനയം പ്രകടനമാക്കിയ ഒരു കിടിലം മൂവി എന്ന് വിക്രമിന് എനിക്ക് പറയാൻ പറ്റും. വിക്രം ചെന്ന എന്താ തിയേറ്ററിൽ പോയിട്ടൊന്ന് കാണണം എനിക്ക്. കാരണം എനിക്ക് ചില സിനിമകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് ചില സമയത്ത് നമുക്കിങ്ങനെ അങ്ങനെ ഈ സീൻ ഒന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ചില സീൻസൊക്കെ ഉണ്ട് ചില മൂവീസിലൊക്കെ. പക്ഷെ എനിക്ക് അങ്ങനെ ലാഗിങ് ആയിട്ടുള്ള സീൻസ് ഉണ്ട് ചില മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ വിക്രം എന്ന മൂവിയിൽ എനിക്ക് ഒരു ഒറ്റ സീൻ പോലും ലാഗിങ് ആയിട്ടോ അതായത് നമുക്ക് ബോറടിക്കുന്നതായിട്ട് ഒരു സീൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാ സീനും പക്ക കിടിലനായിരുന്നു. ഇത് കൂടുതൽ എനിക്ക് എന്ത് പറയണം തന്നെ അറിയില്ല. പിന്നെ ഒരു ലേഡീന്റെ ഒരു ക്യാരക്ടറിന്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, ഫൈറ്റ് സീൻ എന്റെ പൊന്നോ അതൊക്കെ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ. ഇത് കൂടുതൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ഒരു എനിക്ക് എന്റെ ഞാൻ വലുതായിട്ട് റിവ്യൂ പറയുന്ന ഒരാളല്ല, അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും കിടിലൻ സിനിമ എന്താ പറയാ, കുറെ കാലത്തിന് ശേഷം ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ട ഒരു ഏറ്റവും കിടിലം സിനിമ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം അത്രക്കും നല്ലൊരു ആക്ഷൻ ത്രില്ലർ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് മാത്രമല്ല ഒരു സ്പോയിലറായിട്ട് വേണമെങ്കിൽ പറയാൻ വെച്ചാൽ കൈദി, നമ്മുടെ കൈദി മൂവീന്റെ ചെറിയ പോർഷൻസ് ഒരു കണക്ഷൻ വരുന്നുണ്ട് നമ്മുടെ ഈ വിക്രം എന്ന മൂവിയിൽ. എനിക്ക് ഇത്രയൊക്കെ പറയാൻ അറിയൂ. കിടിലം, ഒരു ഒന്നാം തരം പടം ടോട്ടലി, അങ്ങനെ വേണമെങ്കിൽ പറയാം. She gon' make sure that-